हेलो गाइस अस्सलाम वालेकुम वेलकम टू ब्लॉगी व्लॉग्स എല്ലാവർക്കും സുഖം വിശ്വസിക്കാനാണ് നാം വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ചൂടോടെ കഴിക്കുന്ന കുനാഫയാണ് ഇതിനെ നമുക്ക് കുനാഫയുടെ ഡഫ് ഒന്നും വേണ്ട സേമിയോണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ചൂടോടെ കഴിക്കുന്നത് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോ കടന്നാലോ അപ്പോൾ ഞാൻ ആദ്യം ഒരു 500 ഗ്രാം റോസ്റ്റഡ് സേമി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് റോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കടയിൽ നിന്നും വാങ്ങിയാൽ മതി അപ്പം ഞാൻ കടയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഇനി കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഞാൻ ക്രഷ് ചെയ്യണം നല്ലൊരു പൊടി വരെ ക്രഷ് ചെയ്യണം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ ബട്ടർ ഈ ബട്ടറും ഈ റോസ്റ്റഡ് സേമിയും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം ഇതെന്തിനാ വെച്ചാൽ നല്ല ഒരു നല്ല ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് റഫായി കിട്ടാതെ നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സേമി അപ്പോൾ റഫായി കിട്ടരുത് നമ്മുടെ സേമി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ബട്ടർ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ബട്ടർ ഇട്ടിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഞാൻ എടുത്തത് ഒരു പാൻ അല്ലെങ്കിൽ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക പഞ്ചസാരയും വെള്ളവും ഒരേ അളവാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഈ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്നത് വരെ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ ഉണ്ടൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ അതിനുശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടെടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ട് കെട്ടിപ്പോവും മൈദ ഇട്ടെടുത്ത് ആ സമയത്തന്നെ നമ്മൾ ഒരു സ്പാച്ചുലയുടെ സ്പൂണിൻ്റെ വെച്ചിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ വെള്ളവും കലക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കുറുക്കുന്നത് വരെ തന്നെ കാത്തിക്കുക ഇപ്പോൾ കുറുകിയതിന് ശേഷം നിങ്ങൾ സ്റ്റവുമ്മിൽ നിന്ന് ഇറക്കി വെക്കണേ അല്ലെങ്കിൽ പിന്നെയും കട്ട് കുറിക്കും ഇപ്പം ഞാൻ കുറുകിയതിന് ശേഷം സ്റ്റവുമ്മിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം നല്ല ടെക്സ്ചർ കിട്ടണമെങ്കിൽ തിക്ക് ക്രീം തന്നെ ഒഴിക്കണം അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ക്രീം ഒഴിക്കണേ നിങ്ങൾക്ക് അമൂലിൻ്റെ ആണെങ്കിലും ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇത് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ബട്ടർ കൊണ്ട് ഗ്രീസ് എന്ന് വെച്ചാൽ കുറച്ച് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സേമി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ലെവൽ ചെയ്യണേ അല്ലെങ്കിൽ അത് റെഡി ആവില്ല അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് സ്പാച്ചുല വെച്ചിട്ട് ലെവൽ ചെയ്താലേ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു കുനാഫ ഫസ്റ്റ് ലെയർ ഇതിങ്ങനെ നല്ല ഷേപ്പാക്കിട്ട് തന്നെ ലെവൽ ചെയ്തിട്ട് തന്നെ ഇതാക്കുക അപ്പം ഞാൻ ലെവൽ ചെയ്തതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മസാല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചീസി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ചീസ് മസാല ചീസ് ആഡ് ചെയ്യാം ഞാൻ എനിക്ക് അങ്ങനെ ചീസി ആയി കിട്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ക്രീം അതും ഈ ക്രീമും അതുപോലെ തന്നെ നന്ന സ്പ്രെഡാക്കണം നല്ല ലെവലാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ആ സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് സേമി ഇട്ടെടുത്തതിന് ശേഷം അതും നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വേണ്ടത് ഇനി ഞാനൊരു പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഞാൻ ഒരു റിങ് വെച്ചെടുക്കുന്നുണ്ട് ഞാൻ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാത്രമാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ കുനാഫ ലെയറാക്കി വെച്ചാൽ അത് ഇതാക്കുക അത് ഇറക്കി വെക്കുമ്പോൾ സൂക്ഷിക്കുക കാരണം അത് കൈ പൊള്ളാൻ സാധ്യതയുണ്ട് ഇനി അതിന് അടുപ്പ് വെച്ച് മൂടിന് ശേഷം 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ഇട്ടെടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്യേണ്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത ഇടാം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുനാഫ വെറും നമുക്ക് 10 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഒരു ഡെസേർട്ടാണ് ഒരു അറേബ്യൻ ഡെസേർട്ട് തന്നെയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചൂടോട് കഴിക്കുന്നത് ഏറ്റവും ടേസ്റ്റ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന മതി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലി കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ വെച്ചെന്ന് വരുന്നവരെ ബൈ താങ്ക് യു